ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ അല്ലെങ്കിൽ ഒരു തൊടുകറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മളിത് ഇരുമ്പാമ്പുളി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ സമയത്തൊക്കെ വളരെയധികം നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് ഇരുമ്പാമ്പുളി. അത് വെച്ചിട്ട് നമുക്ക് ചോറിൻ്റെ അതുപോലെ കപ്പ പുഴുങ്ങിയതിൻ്റെ കാച്ചിൽ പുഴുങ്ങിയതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. നമ്മളിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇരുമ്പാമ്പുളി അല്ലെങ്കിൽ ചെമ്മീൻ പുളി എന്നൊക്കെ പറയില്ലേ, അത് വെച്ചിട്ട് ഒരു ചമ്മന്തി. നമുക്ക് ഉപ്പിലിട്ട പുളി വെച്ചിട്ടും ഈ ചമ്മന്തി ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പച്ചപ്പുളിയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ബോയിൽ ചെയ്തിട്ട് എടുക്കണം, ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് കൊണ്ടുവരാം. നമ്മുടെ ഇരുമ്പാമ്പുളി നമ്മൾ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. അതിനുശേഷം വെള്ളമൊക്കെ നല്ലതുപോലെ നീക്കം ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുമന്നുള്ളിയൊക്കെ കൂടുതൽ എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ ഒരു 10-15 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 ഇതിൽ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ചതച്ചെടുക്കണം. നമ്മൾ ഇടികല്ലിട്ടിട്ട് നല്ലതുപോലെ ചതച്ചെടുക്കണം. ഇനി നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ മിക്സിയിൽ അരയ്ക്കാം, പക്ഷെ ഇടികല്ലിൽ ചതച്ചെടുക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. മിക്സിയിലാണെങ്കിൽ നമ്മൾ പൾസ് ബട്ടണിൽ ഒന്ന് ഞെക്കിയാൽ മാത്രം മതി കേട്ടോ. അപ്പം നമുക്കിത് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. നമ്മുടെ ഉള്ളിയും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും കറിവേപ്പിലയൊക്കെ നല്ലതുപോലെ ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ നമ്മുടെ പുളി ഒന്ന് ചതച്ചെടുക്കണം. മിക്സിയിൽ കറക്കേണ്ട ആവശ്യമില്ല, നേരത്തെ പറഞ്ഞതുപോലെ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. നല്ല കനമുള്ളൊരു തവി വെച്ചിട്ടോ, അതല്ലെങ്കിൽ എന്താ ഉള്ളിയും മുളകൊക്കെ കുത്തില്ലേ, അതിൻ്റെ ആ ഒരു ഇടിക്കല്ല് വെച്ചിട്ടൊക്കെ നമുക്ക് ചതച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. നമ്മുടെ പുളി നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇടിച്ചു വെച്ചിരുന്ന പച്ചമുളകും ഉള്ളിയും വേപ്പിലൊക്കെ കൂടിയിട്ടുള്ളത് ചേർത്ത് കൊടുക്കാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിലിട്ട പുളി വെച്ചാണ് നിങ്ങളിത് ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കണം, അതിൽ ഉപ്പുണ്ടാവും. അതുകൊണ്ട് നോക്കിയിട്ട് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ മുളക് പൊടി ചേർക്കുന്നത് താല്പര്യമില്ലെങ്കിൽ പച്ചമുളകിന്റെ എണ്ണം കൂട്ടാവുന്നതാണ്. അതല്ല, പച്ചമുളക് വേണ്ടെങ്കിൽ അതൊഴിവാക്കി മുളക് പൊടിയുടെ അളവ് കൂട്ടാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് വേണ്ടത്. 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കയ്യിലിൻ്റെ ബാക്ക് ഭാഗം വെച്ചാവുമ്പോൾ നമ്മുടെ പുളിയും നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് ഞെരടി വരുന്നൊരു ഫീൽ ഉണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിൽ ഉപ്പും മുളകൊക്കെ പാകത്തിലുണ്ടോ നോക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഇരുമ്പാമ്പുളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇരുമ്പാമ്പുളി വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഞ്ഞിയുടെ കൂടെ അതുപോലെ കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെ കാച്ചിലിൻ്റെ കൂടെ ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. മാത്രമല്ല ഇരുമ്പാമ്പുളിയൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.